കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 19 തിരുവചനങ്ങൾ 23 മുതൽ അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്കെന്താണ് ലഭിക്കുക യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും എന്റെ നാമത്തെ പ്രതിഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ആർക്കും 100 ഇരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും എന്നാൽ മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഇന്നലത്തെ സുവിശേഷത്തിന്റെ തുടർച്ചയെന്ന വണ്ണമാണ് ഇന്നത്തെ തിരുവചനം നമ്മൾ ശ്രവിക്കുന്നത് നമ്മൾ കേട്ടത് കർത്താവ് ധനികനായ ഒരു യുവാവിനോട് പറയുന്നുണ്ട് നീ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പൂർണനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് ഒത്തിരിയേറെ സമ്പാദ്യം ഉണ്ടായിരുന്നു ഇന്നതിന് തുടർച്ചയായിട്ട് ശിഷ്യന്മാരുടെ ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വല്ലാത്ത ദുഷ്കരമായ കാര്യമാണ് പ്രിയപ്പെട്ട കർത്താവ് ഇവിടെ നമ്മൾ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി നേടിയെടുക്കുന്ന സമ്പാദ്യം സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ തടസ്സമാകും എന്ന് പറയുകയല്ല മറിച്ച് ധനവാൻ എന്നും ഇന്നലത്തെ ധനികനായ യുവാവിന്റെ കഥയിൽ സംഭവത്തിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ധനവാൻ എന്നതിന് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ധനത്തോട് വല്ലാതെ അടുപ്പം കാണിക്കുന്ന വ്യക്തികൾ ധനമോഹത്തിൽ ആയിപ്പോകുന്ന വ്യക്തികൾ പൗലോസ് ലേഖ തിമോത്തിയോസ് എഴുതിയ 1 ആറാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് ദൈവഭക്തന് ഏറ്റവും നല്ലത് കാരണം ധനമോഹമാണ് എല്ലാ തിന്മകളിലേക്കും നയിക്കുന്നതിനുള്ള പ്രധാന കാരണം ധനമോഹം ഒരു വ്യക്തിയെ ആവശ്യമില്ലാത്ത വ്യാമോഹങ്ങളിലേക്ക് നയിക്കുന്നു കർത്താവ് പറയുന്ന ഒട്ടകവും സൂചിക്കുഴയുടെയും ആ ഒരു ഉദാഹരണം ഒത്തിരിയേറെ ആളുകൾ പറയുന്ന കർത്താവ് ഉദ്ദേശിച്ച ആ സൂചിക്കുഴ എന്ന് പറയുന്നത് ദ നീഡിൽസ് ഐ ജെറുസലേമിന് ചുറ്റും വലിയ ഒരു മതിലുണ്ടായിരുന്നു ആ മതിലിൽ ഒരു വ്യക്തിക്ക് നേരെ കടന്നു പോകാൻ സാധിക്കാത്തത്ര ചെറിയ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു അത് കുനിഞ്ഞ് ഞെരുങ്ങി വേണം ഒരു വ്യക്തിക്ക് കടന്നു പോകാൻ ചിലർ പറയും കർത്താവ് ഉദ്ദേശിച്ച ദ നീഡിൽസ് ഐ അല്ലെങ്കിൽ സൂചിക്കുഴി എന്ന് പറഞ്ഞ് കർത്താവ് ഉദ്ദേശിച്ചത് അതാണെന്ന് പറയുന്നവരുണ്ട് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും കർത്താവ് ഉദ്ദേശിച്ചത് ധനത്തോടുള്ള അമിതമായ മുഖത്തോടുകൂടി ഒരു വ്യക്തി എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക കാരണം ആ വ്യക്തിയുടെ ഹൃദയം എങ്ങോട്ടാണ് ചാഞ്ഞിരിക്കുന്നത് സമ്പാദ്യത്തിലേക്കാണ് ധനം ധനമോഹത്തിലേക്ക് ധനം നേടുന്നതിൽ ജീവിതത്തിൽ കൂടുതൽ നേടിയെടുക്കുന്നതിലേക്കാണ് ഇവിടെ നമ്മൾ ഓർക്കുക അമിതമായ ധനത്തോട് മോഹമുള്ള ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത് ഒത്തിരിയേറെ കാശുണ്ടെങ്കിൽ സമ്പാദ്യമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ തനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഈ ലോകത്തിൽ എല്ലാ സങ്കടങ്ങളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നുമൊക്കെ സമ്പാദ്യം തങ്ങളെ രക്ഷിച്ചുകൊള്ളുമെന്ന് ഈ വ്യക്തികൾ ചിന്തിക്കുകയാണ് അപ്പോ ദൈവത്തിലുള്ള ആശ്രയത്തേക്കാൾ ഉപരി സമ്പാദ്യത്തിൽ ധനത്തിൽ ഒക്കെ അവർ ആശ്രയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കാശുള്ളവർ ഒത്തിരി പേരുണ്ട് പക്ഷേ സമാധാനവും സന്തോഷവും ആനന്ദവും ഹൃദയത്തിലുള്ളവര് എത്രയോ കുറവാണ് ധനമോഹമുള്ളവർ ധനമുള്ളവരെല്ലാം കാശ് സമ്പാദ്യമുള്ളവരെല്ലാം തൃപ്തിപ്പെടുമായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഒരു പരിധിക്കപ്പുറം ആരും ധനം മോഹിക്കുമായിരുന്നില്ല ധനമോഹം നമ്മൾ പിന്നെയും പിന്നെയും മറ്റു പല വ്യാമോഹങ്ങളിലേക്ക് നയിക്കുന്നു തെറ്റിലേക്ക് പിന്നെയും പിന്നെയും നയിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് ധനമോഹം ഒരു വ്യക്തിയെ ഈ ലോകത്തോട് വല്ലാതെ ചേർത്ത് കെട്ടിവെക്കുന്നു ഈ ലോകത്തോട് കൂച്ചുവലം കെട്ടിവെക്കുന്നത് പോലെയാണ് ധനമോഹം ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ ലോകത്തിൽ വല്ലാത്തൊരു ആശ്രയത്വം ജനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ യഹൂദ സംസ്കാരത്തിൽ
ധനം എന്നത് അല്ലെങ്കിൽ സമ്പാദ്യം എന്നത് ദൈവം തരുന്ന വലിയൊരു കൃപയുടെ അടയാളമായിട്ട് അവർ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ദാരിദ്ര്യം എന്നത് ദൈവം തരുന്ന ശിക്ഷയായിട്ടും കണ്ടിരുന്നു. കർത്താവ് ഈ ചിന്താഗതികളെ മുഴുവൻ തകിടം മറിക്കുകയാണ്. ധനം ദൈവത്തിന്റെ ദാനം മാത്രമാണെന്ന് കരുതി ദാരിദ്ര്യം തരുന്ന ശിക്ഷയാണെന്ന് കരുതുന്നതല്ല യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. മറിച്ച് നിനക്ക് ദൈവം കൂടുതലായിട്ട് തന്നിരിക്കുന്ന കൃപകളോട് അനുഗ്രഹങ്ങളോട് ചേർത്ത് നിനക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ദൈവം എനിക്കൊരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുവാൻ, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ദൈവം നിനക്ക് ധനം തന്നിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വത്തോടെ ഉപയോഗപ്പെടുത്തുവാൻ, നിന്റെ ചുറ്റുമുള്ളവരുടെ ആവശ്യം കണ്ടവരെ സഹായിക്കുവാൻ നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം വീണ്ടും തിമോത്തിയോസിന് ആറാം ലേഖനം ആറാം അധ്യായത്തിൽ പറയുന്നു, നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മളൊന്നും കൊണ്ടുപോകുന്നുമില്ല, നമുക്ക് കിട്ടിയതും നമുക്ക് ലഭിച്ചതും നമ്മൾ ആയിരിക്കുന്നതുമെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങൾ എത്ര വലിയ സമ്പന്നരാണെങ്കിലും നമ്മൾക്ക് എത്രയധികം കാശുണ്ടെങ്കിലും ആരുടെ മണ്ണിലേക്കാണ് നമ്മൾ പോവുക? ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരിക്കലും ദൈവം നമ്മുടെ അക്കൗണ്ട് നോക്കില്ല, നമ്മളോട് ചോദിക്കില്ല നിനക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് നോക്കിയിട്ടല്ല നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈ ലോകം ധനത്തിന്റെ പിന്നാലെ, സമ്പാദ്യത്തിന്റെ പിന്നാലെ, നശ്വരമായ പലതിന്റെയും പിന്നാലെ വല്ലാതെ ഭ്രമിച്ച് ഓടുമ്പോൾ അവരുടെ ഹൃദയം സന്തുഷ്ടമാകുന്നില്ല, ജീവിതം ആനന്ദം കൊണ്ട് നിറയുന്നില്ല, ജീവിതത്തിൽ സന്തുഷ്ടി ലഭിക്കുന്നില്ല. കർത്താവ് നമ്മോട് പറയുന്നു, ധനത്തിലുള്ള ആശ്രയത്വം നിങ്ങൾ എടുത്തു മാറ്റുക. ധനം നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്, സമ്പാദ്യം നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്. ജോലി ചെയ്ത് അധ്വാനിച്ച് നല്ലൊരു ജീവിതം നയിക്കണമെന്ന് മാതാപിതാക്കളും മക്കളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ധനത്തോടുള്ള അമിതമായ മോഹത്തിൽ നമ്മൾക്ക് വീണ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ദിവ്യബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ധനമോഹം എൻ്റെ മുൻപിൽ നിന്ന് അങ്ങേ മറച്ചു കളയവാൻ ഇടയാകാതിരിക്കട്ടെ. ധനത്തിലും ഈ ലോക വസ്തുക്കളിലുമുള്ള ആശ്രയത്വം കർത്താവേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി പൂർണ്ണമായി അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അങ്ങേയെ സ്നേഹിക്കുവാൻ എനിക്കിടയാകട്ടെ. കർത്താവ്, അങ്ങ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്പാദ്യം തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് സമ്പാദ്യവും ധനവും തന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ട് അവരെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്വ ബോധം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.